അലൈക്കും ബിസ്മില്ലാഹി അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ബിസ്മലാഹിറമുറഹീം അലഹമുല്ലാഹിറബുലമീൻ അള്ള സയ്യദിന മുഹമ്മദ് സൈദന മുഹമ്മദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് എടുക്കുന്നത് ഷായബ് സഖാഫി പനങ്ങാങ്ങര നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ക്ലാസുകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അറബി ക്ലാസും മറ്റ് ക്ലാസ്സുകളുമെല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്കൂൾ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുകയും അതുവഴി ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഇൻഷുള്ള ഈ വലിയ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കൂളുകളിലേക്കും ക്ലാസ്സുകളിലേക്കും മടങ്ങി വരാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരും ആരോഗ്യവകുപ്പ് നിർ നിർദ്ദേശിക്കുന്ന മുഴുവൻ മുൻകരുതലുകളും എടുത്തുകൊണ്ടായിരിക്കണം പുറത്തു പോകുന്നതും വീട്ടിലിരിക്കുമ്പോഴുമെല്ലാം എല്ലാവിധ മുൻകരുതലുകളും എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാം എട്ടാം ക്ലാസ്സിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ ജയിച്ചു ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തി അലഹദില്ല അപ്പോൾ ഇനി നമുക്ക് അറബിയിൽ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യാനുള്ളത് സ്വയം എഴുതാനും ഒരു ഗണ്ണിക തരുമ്പോൾ സ്വയം എഴുതാനും അതിനെ മറ്റു ചോദ്യങ്ങൾ ഉണ്ടാക്കാനും എല്ലാം നമ്മൾ സ്വയം പര്യാപ്തരായിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ വെച്ച് നമ്മളതിൻ്റെയൊക്കെ കുറേ വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻഷാല് ഈ ഒമ്പതാം ക്ലാസ്സോടുകൂടി നമ്മളത് കൃത്യമായിട്ട് മുഴുവനായിട്ട് നമുക്ക് പഠിക്കണം ഇൻഷാള്ള അള്ളാഹു തോഫി ഒക്കെ നൽകാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം നിങ്ങൾക്കൊക്കെ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുസ്തകം കിട്ടാത്ത ആളുകൾക്ക് ഇൻഷാള്ള അതിൻ്റെ പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിലിടും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പഴയ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അത് വെച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുസ്തകം വിതരണം ചെയ്യുന്ന സമയത്ത് അത് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അൽ ഉമൂമത്ത് എന്ന പാഠമാണ് അപ്പോൾ ഈ ഉമൂമത്ത് എന്താണ് ഈ ഉമൂമത്ത് എന്ന യൂണിറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അൽ റിസാലത്തുൽ അഹേറ രണ്ട് അൽ ഫുആാദു യത്തീറു അപ്പോൾ അൽ റിസ അൽ ഉമൂമത്ത് എന്ന പാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മാതൃത്വം മാതൃത്വം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പിന്നെ അൽ ഫു ഈ അതിൽ ആ യൂണിറ്റിലെ ഒന്നാമത്തെ യൂണിറ്റ് അൽ ഉമൂമത്തി എന്ന മാതൃത്വം എന്ന യൂണിറ്റിലെ നമ്മുടെ പാഠം അ റിസാലത്തുൽ അഹീറ അവസാനത്തെ സന്ദേശം അ റിസാല എന്ന് പറഞ്ഞാൽ റിസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കത്ത് കത്ത് സന്ദേശം എന്നതിനൊക്കെ എന്തു ചെയ്യാം റിസാലത്ത് എന്ന് ഉപയോഗിക്കാം അ റിസാലത്തുൽ അഹീറ അവസാനത്തെ സന്ദേശം അതെന്താണ് ഒരു കഥയാണ് ഇൻഷാല്ല നമ്മളാ കഥയിലേക്ക് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും ഇൻഷാള്ള പിന്നെ രണ്ടാമത്തേത് അൽ ഫു ആറു അതൊരു പദ്യമാണ് ഇൻഷാള്ള അതും നമ്മൾ നമ്മളെന്തു ചെയ്യും പിന്നീട് നമ്മുടെ ഭാഗം വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോകുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഈ അൽ ഉമൂമത്ത് എന്ന പാഠത്തിൽ ഇനി എന്താണ് ആദ്യത്തെ പേജിൽ നോക്കൂ ഹൽ തയറി ഫു മൻ ആന എൻ്റെ കൂടെ നിങ്ങളാ പുസ്തകം എന്തു ചെയ്യണം ഈ വോയിസ് കേൾക്കുന്നതോടൊപ്പം ഈ വീഡിയോ ക്ലാസ് കാണുന്നതോടൊപ്പം ഞാനതിൻ്റെ സ്ക്രീനും കൂടെ നിങ്ങൾക്ക് പേജ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക ഹൽ താരിഫു മൻ ആന ഹൽ താരിഫു നമുക്കറിയാം ഹൽ നമ്മൾ എവിടെയോ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെയാണ് ചോദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഹൽ ആണോ അങ്ങനെയൊക്കെയുള്ള ഉപവാഗ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഹൽ താരിഫു നിങ്ങൾക്കറിയുമോ ഹൽ താരിഫു നിങ്ങൾക്കറിയുമോ മൻ ആന ആരാണ് ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇത് ഇതുപോലെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എവിടെ ഉണ്ടാക്കിയതെന്ന് ഓർമ്മ ഉണ്ടായിരിക്കുമെങ്കിലും നമ്മൾ ഓർ നമ്മൾ ഉണ്ടാക്കിയത് കടങ്കഥകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ അതൊന്ന് ശരിക്കും നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും കടങ്കഥകളുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഉപയോഗിച്ചത് ഹെൽത്ത് ആരിഫുമൻ ആന ഒരു പുസ്തകത്തിൻ്റെയും ഒരു സി ഡിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹൽ താരിഫും മന്നാന ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ നോക്കൂ അപ്പൊ അത് ആരാണ് ചോദിക്കുന്നത് മത്തായെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ എന്നാണ് അർത്ഥം ഭക്ഷണശാല മത്തു ആഴം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഭക്ഷണശാല ഇതാ ജൊഴുത്ത ജൊഴുത്ത എന്ന് പറഞ്ഞാൽ ജൂഴ് ജോഴ് എന്ന് പറഞ്ഞാൽ എന്താ വിശപ്പ് വിശപ്പ് വിശന്നാൽ എന്നാൽ ഇതാ ജൊഴുത്ത നിനക്ക് വിശന്നാൽ നിന്റെ ഹോട്ടൽ ഞാനാണ് അടുത്ത വാചകം നോക്കൂ മുസ്തഷ്ഫ ഇതാ മറിയ മുസ്തഷ്ഫ എന്താ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇപ്പോൾ മുസ്തഷ ഇതാ മര്യുത്ത നിനക്ക് മ മറവ് രോഗം മറിയൗത്ത നീ രോഗിയായാൽ നീ രോഗിയായാൽ ഹോസ്പിറ്റൽ ഞാനാണ് പിന്നെ അടുത്ത വാചകം നോക്കൂ മൽജൗൻ ഇതാ ഹിഫ്ത മൽജ അഭയകേന്ദ്രം അഭയസ്ഥാനം എന്നാണ് മൽജ എന്ന വാചകത്തിൻ്റെ അർത്ഥം ഇതാ ഹിഫ്ത നീ ഭയപ്പെട്ടാൽ ഞാനാണ് നിൻ്റെ അഭയകേന്ദ്രം അതാരായിരിക്കും മുനബഹുൻ ഇതാ എന്ന് പറഞ്ഞാൽ എന്താ നിന്നെ ഉണർത്തുന്ന അലാറം എന്നൊക്കെ ഇതിന് മുനബഹ് എന്നാണ് അലാം അലാറം എന്നുള്ളതിനുപ ഉപയോഗിക്കാം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് എന്നതിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ മുനബഹുൻ ബഹുൻ ഇതാ നിമ്ത നീ ഉറങ്ങിപ്പോയാൽ നിന്നെ ഉണർത്തുന്നത് ഞാനാണ് ഹൽ മന്നാന ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് വിശന്നാൽ ആരാ നമുക്ക് ഭക്ഷണം തരല് നമ്മുടെ ഉമ്മയാണ് ഉമ്മയെക്കുറിച്ചാണ് ഈ ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമുൻ ഇതാ അപ്പോൾ ഭക്ഷണം കഴിക്കുക നമുക്ക് വിശന്നാൽ നമുക്ക് ഭക്ഷണം തരുന്നത് ആരാ നമ്മുടെ ഉമ്മ നമുക്ക് രോഗം ഉണ്ടായാലും ആദ്യത്തെ ഡോക്ടർ നേരെ ഹോസ്പിറ്റലിൽ മണ്ടലാണോ അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മ എന്തെങ്കിലും പാരസിറ്റാമോളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പൊടി മരുന്നുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ വെച്ചിട്ട് നോക്കിയിട്ട് അതുകൊണ്ട് ഭേദമാകുന്നില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക നേരെ ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ ആദ്യത്തെ ഡോക്ടർ നമ്മുടെ ഉമ്മമാരാണ് പിന്നെ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു വിഷയത്തിൽ പേടി വന്ന് നമ്മൾ ആദ്യം എവിടെ പോവാം നമ്മുടെ അമ്മമാരുടെ അടുത്ത് പോയിട്ടാണ് പറയുക അതുപോലെ നമ്മൾ ഉറക്ക ഉറക്കത്ത് പോയിട്ട് പോയാലോ മണിയായിട്ട് നമ്മൾ എണീറ്റ് എണീറ്റിട്ടില്ലെങ്കിൽ ആറരൊക്കെ എണീക്കുക മണിക്ക് എണീക്കേണ്ട നമ്മൾ ആറു മണിയായിട്ടും ഏഴ് മണിയായിട്ടും നമ്മൾ എണീക്കുന്നില്ലെങ്കിലോ നമ്മളെ വന്ന് വിളിക്കുന്നത് ആരാണ് നമ്മുടെ ഉമ്മയാണ് അപ്പോൾ ഉമ്മയാണ് നമ്മുടെ അലാം അപ്പോൾ ഇതാരാണ് ഹൽ മൻ അന ഞാൻ ഞാനാരാണെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ മനസ്സിലായല്ലോ ഈ ചോദ്യം ഇതൊരു കടങ്കഥ പോലെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു വർക്ക് പ്രിയപ്പെട്ട കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു രണ്ട് കടങ്കഥ ഹൽ താരിഫും മൻ അന എന്ന് വെച്ച് അങ്ങനെയുള്ള ഒരു രണ്ട് കടങ്കഥ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ ഒരു പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ചോദിക്കാം എങ്ങനെ എന്ത് ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എന്നിൽ നിന്നും കഥ വായിക്കുന്നു നിങ്ങൾ എന്നിൽ നിന്നും അറിവ് നേടുന്നു നിങ്ങൾ എന്നെ 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 വായിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നു ഞാരാ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ഞാൻ ചോദിക്കാം പേനയെക്കുറിച്ച് ചോദിക്കാം നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നു കണക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം അപ്പം അങ്ങനെയുള്ള രണ്ട് ചോദ്യങ്ങൾ അറബിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം തയ്യാറാക്കിയിട്ട് അയച്ചു തരണം അതാണ് നമ്മുടെ ഈ പാഠത്തിലുള്ള ഒന്നാമത്തെ വർക്ക് ഇനി നമ്മൾ പാടത്തിലേക്ക് കിടക്കണം നോക്കൂ പാടത്തിലേക്ക് കിടക്കുമ്പോൾ അരടി സാലത്തു അഹീറ അവസാനത്തെ സന്ദേശം അപ്പോൾ അവസാനത്തെ സന്ദേശം എന്തായിരിക്കുമ്പോൾ എൻ്റെ കഥ നമുക്ക് ഊഹിക്കാൻ കഴിയുമോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാഠം എന്തു ചെയ്യണം പുസ്തകം കയ്യിൽ കിട്ടിയാൽ ആദ്യം അത് വായിച്ചു നോക്കണം അരടി സാലത്തിൽ അഹീറ എന്നിട്ട് നമുക്ക് ഈ കഥയിൽ നിന്ന് ഈ വായിച്ചിട്ട് നമുക്കറിയാത്ത വാക്കുകളൊക്കെ കുറവേ കുറഞ്ഞ വാക്കുകളെ ഉള്ളൂ അതിൽ അപ്പോൾ അതിന് ശേഷം ഞാൻ പറയും അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പാഠം വായിച്ച് നോക്കുക എന്താണ് പാഠം നോക്കാം അന റയ്യാൻ ഫി ഉസ്ൻ ഫു യീമൻ കാനത്തിലി ഉമ്മുൻ ബി ഐനിൻ വാഹിദ ഇതിലൊക്കെ ഇപ്പോൾ നമുക്കറിയാത്തൊരു വാചകം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് അറിയുന്ന വാചകങ്ങളാണ് ഇനി അറിയാത്ത വല്ല വാചകങ്ങളുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകമുണ്ടല്ലോ ആ നോട്ട് പുസ്തകത്തിൽ ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് എഴുതി വെക്കുക അറിയാത്ത വാചകങ്ങൾ പിൻ ഞാൻ ഞാനതിൻ്റെ അർത്ഥം പറയും അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക അത് അറിയാത്ത വാചകങ്ങൾ അതിൽ എഴുതി വയ്ക്കുക ഓക്കെ നോക്കൂ റിസ റിസാലുല്ല ഞാൻ പാടത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ അപ്പോൾ ആദ്യം ഞാൻ ഈ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് എന്തു ചെയ്യണം പോസ് അടിക്കണം പൗസ് അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളിത് മുഴുവൻ വായിച്ചു നോക്കണം പാഠം മുഴുവൻ വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക ശേഷം ഞാൻ പറയുന്നതും നി നമ്മൾ അർത്ഥം വെക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയതും ഒന്ന് തന്നെയാണോ എന്ന് എന്തു ചെയ്യാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നോക്കൂ അ റിസാലുൽ അഹിറ അവസാനത്തെ സന്ദേശം അന റയ്യാൻ ഞാൻ റയ്യാൻ ആണ് അന റയ്യാൻ ഞാൻ റയ്യാൻ അപ്പോൾ ഞാൻ ഷുവായിബാണ് അപ്പോൾ അന ഷുവായിബ് ഇപ്പോൾ നിങ്ങളൊരാൾ പറയുകയാണ് ഇപ്പോൾ ആരാ പറയാ ഒരാൾ പറയാം അപ്പോൾ അന സിനാൻ ഞാൻ സിനാൻ ആണ് അല്ലെങ്കിൽ അന ഫായിസ് ഞാൻ ഫായിസ് ആണ് അന ഷെഫിൻ ഞാൻ ഷെഫിനാണ് പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ അവനവൻ്റെ പേരിൻ്റെ കൂടെ ഒരാളെ പേരുകെടു നമ്മളെ പേര് ചേർക്കുക അന അനക്കൊപ്പം നമ്മുടെ പേര് ചേർത്താൽ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നു ഫി ീൻ ഫീൻ ജനിച്ചു ഞാൻ ജനിച്ചു ഫി ഉസ്രീൻ ഫക്കീറത്തിൻ ഒരു പഴയ ഒരു ദരിദ്രരായ ദരി ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ ഉസ്രത്ത് കുടുംബം ഫക്കീറത്ത് പറഞ്ഞ പാവപ്പെട്ടത് ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ ഞാൻ ജനിച്ചു വ നശ എത്തു നശ ആ വളർന്നു നശ എത്തു ഞാൻ വളർന്നു എത്തീമൻ അനാഥനായിട്ടാണ് ഞാൻ വളർന്നത് യത്തീമൻ യത്തീമായിട്ട് വളർന്നു വ നശ എത്തു നശ ആ വളർന്നു എത്തീമൻ നശ എത്തു ഞാൻ വളർന്നു എത്തീമൻ അനാഥനായിട്ടാണ് ഞാൻ വളർന്നത് കാനത്തിലീ എനിക്കുണ്ടായിരുന്നു എനിക്കുണ്ട് കാനത്തിലേ എനിക്കുണ്ട് എനിക്കുണ്ടായിരുന്നു ഉമ്മൻ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ബി ഐനിൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് വാഹിദത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള ഒരു ഉമ്മ ഒരു കണ്ണില്ലാത്ത അപ്പോൾ ഒരു കണ്ണുള്ള ഒരു കണ്ണില്ലാത്ത രണ്ട് കണ്ണാണല്ലോ നമുക്കുള്ളത് അപ്പോൾ ഒരു കണ്ണില്ലാത്ത ഒരു കണ്ണുള്ള ഉമ്മ ഒറ്റക്കണ്ണ് ഉം ബി ഐനിൻ വാഹിത പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള ഉമ്മ എനിക്കുണ്ടായിരുന്നു കുന്തു ഞാനായിരുന്നു അക്ക്റഹുഹ അക് റഹു കെരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു എന്നാണ് അക്റഹു ഞാൻ വെറുത്തു അക്റഹു ഞാൻ വെറുത്തു കരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു എന്നാണ് അക്റഹു ഞാൻ വെറുത്തു ഹ അവളെ ഞാൻ ഉമ്മയെ വെറുത്തിരുന്നു ജിദ്ദൻ നല്ലോണം വെറുത്തിരുന്നു എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ലി അന്നഹാ എന്താ കാരണം തീർച്ചയായും കാരണം അവൾ ഉമ്മ കാനത്തിലീ അയ്യബൻ വ ആറൻ അവർ എനിക്കൊരു ന്യൂനതയും എനിക്കൊരു നാണക്കേടും എന്ന് പറഞ്ഞാൽ ന്യൂനത ആറൻ നാണക്കേടുമായിരുന്നു ഈ ഒറ്റക്കണ്ണുള്ള ഉമ്മ എനിക്ക് ഒരു അയബ് ഒരു ന്യൂനതയും ഒരു നാണക്കേടുമായിരുന്നു വഹിയ അവർ തമലു ജോലി ചെയ്തിരുന്നു തോഹിയത്തൻ പാചകക്കാരിയായിട്ട് ഫി മദ്രസത്തി എൻ്റെ സ്കൂളിൽ തന്നെ അവരെന്തിരുന്നിരുന്നു ജോലി ചെയ്തിരുന്നു പാചകക്കാരിയായി ജോലി ചെയ്തിരുന്നു ലിരി ആയത്തിലുസ്ര എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്ന ആയത്ത് പറഞ്ഞാൽ പരിപാലിക്കുക ഉസ്രത്ത് പറഞ്ഞാൽ കുടുംബം അപ്പോൾ കുടുംബത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എൻ്റെ സ്കൂളിൽ തന്നെ പാചകക്കാരിയായിട്ട് ജോലിയും ചെയ്തിരുന്നു യൗമൻ ഒരു ദിവസം ജാത്ത് അവർ വന്നു ഇലസോഫി എൻ്റെ ക്ലാസ്സിലേക്ക് ഹൈനമ കുന്തു ബിൽ മറലത്തി സാനവിയ ഞാൻ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് അവർ വന്നു മറഹലത്ത് സ്ഥാനവിയ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി കേട്ടോ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എൻ്റെ ക്ലാസ്സിലേക്ക് വന്നു ഫഷ ബിഹറജിൻ ബി ഹറജിൻ ബിഹറജിൻ ഫഷ ഞാൻ എന്തായി വല്ലാതെ അസ്വസ്ഥനായി ഷർത്തു പറഞ്ഞാൽ ഇനി എൻ്റെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതിനെ കുറിച്ച് നമ്മളെ നമുക്ക് അനുഭവപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഫഷാർതു ബെഹറാജിൻ ബാലകൻ ഞാൻ അങ്ങേ അറ്റത്ത അസ് അസ്വസ്ഥത അനുഭവപ്പെട്ടു എനിക്ക് അങ്ങേ അറ്റത്തെ അസ്വസ്ഥത അനു അനുഭവപ്പെട്ടു വ അന ഫി വസത്തി ജുമലായി ഞാനാണെങ്കിലോ എൻ്റെ കൂട്ടുകാർക്ക് മദ്യത്തിലായിരുന്നു വസത്ത് പറഞ്ഞാൽ മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ സെൻടർ നടത്തട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാർക്കിടയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്തായി അങ്ങേ അറ്റത്ത അസ്വസ്ഥത അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തത് എന്നാണ് എൻ്റെ അർത്ഥം വാഹും അവർ യസ്ഹറൂന മിന്നി അവർ എന്നെ പരിഹസിച്ചു ബി അന്ന ഉമ്മി ഔറാ എൻ്റെ ഉമ്മ എന്തായിരുന്നു വിരൂപയായിരുന്നു കാണാൻ ഭംഗിയില്ലാത്ത വിരൂപയായ കാരണത്താൽ അവരെന്നെ പരിഹസിച്ചു ഞാൻ ആഗ്രഹിച്ചു അൻ അൻതഹ്തഫിയ അവർ മറഞ്ഞു പോകാൻ മിന മാമി എൻ്റെ മുന്നിൽ നിന്നവർ മാറിപ്പോകാൻ മറഞ്ഞു പോവാൻ ഞാൻ ആഗ്രഹിച്ചു വനവളർത്തു ഞാൻ അവരിൽ ഞാൻ വനവളർത്തു ഇലൈഹ ഞാൻ അവരെ നോക്കി ബിക്കുല്ലി കറാഹത്തിൻ വാറ്റിക്കാരൻ എല്ലാ വെറുപ്പോ എല്ലാ നിണ്യതയോടു ഞാൻ അവരെങ്ങനെ നോക്കി ഏർ നമുക്ക് ഏകദേശം വരുമ്പോൾ നമ്മൾ നോക്കാറുണ്ടല്ലോ ഒരു നോട്ടം അതുപോലെ നോക്കി എന്ത് എന്നിട്ടോ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു ലിമ ലിമ എന്തിനാപ്പ ഇങ്ങോട്ട് വന്നത് നമ്മളങ്ങനെ ചോദിക്കാം എന്തിനാ ജി ഇങ്ങോട്ട് പോകുന്ന ചോദിക്കാറില്ലേ അതുപോലെ ലിമ ജിഹുന നീ എന്തിനാ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇബിത്ത ഇതി അന്നി ദൂരെ ഇബിത്ത ഇതി അന്നി എന്നെ തൊട്ട് ദൂരെ പോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിക്കാണി എന്നർത്ഥം ഇവിടുന്ന് പോയിക്കോളൂ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനി അക്രഹുക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഇനി അക്റഹുക്കി ഞാൻ നിങ്ങളെ വെറുക്കുന്നു നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഇവിടെ നിന്ന് ദൂരെ പോകുമോ ഫാൻ അലറത്ത് അപ്പോൾ ഉമ്മ എന്നെ ഇങ്ങനെ നോക്കി ഇലയ്യ ഫാൻ അലറത്ത് അപ്പോൾ അവർ നോക്കി ഇലയ്യ എന്നിലേക്ക് ഇങ്ങനെ നോക്കി വ്യൈനി ഹെൽ വാഹിദ അവരുടെ ആ ഒറ്റ കണ്ണുകൊണ്ട് അവരെ അവർ എന്നെ നോക്കി വുമ കണ്ണീർത്തുള്ളികൾ തുള്ളികൾ തെസീരു അല ഹദൈഹ അവരുടെ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു തെസീരു സാല ഒഴുകി തെസീരു ഒഴുകുന്നുണ്ടായിരുന്നു അല ഹദൈഹ അവരുടെ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു വലം തുജിബ് ഷെയ്യൻ അവരൊരു മറുപടിയും പറഞ്ഞില്ല ഇപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിലെ ആദ്യത്തെ പേജ് നമ്മൾ എന്ത് ചെയ്തു അർത്ഥം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നേരത്തെ എഴുതി വെച്ച ആ അർത്ഥവും ഇപ്പം ഞാൻ പറഞ്ഞു തന്ന അർത്ഥവും കൂടെ ശരിയാണോ ഏകദേശം ശരിയാണോ എന്ന് നമ്മൾ നോക്കുക ഇനിയിപ്പോൾ കിട്ടാത്ത വാക്കുകളുടെ അർത്ഥമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓരോന്നോ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അതും നോക്കുക എന്നിട്ട് അത് ശരിയാണ് കിട്ടാത്ത വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കുക ഇനി നോക്കുമോ ഇവിടെ രണ്ട് ഒരു ചോദ്യചിഹ്നം ചിഹ്നം കാണുന്നുണ്ടല്ലോ അല്ലേ ബി ഐ സബബിൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിരുന്നത് പോലെ തന്നെ ഇതിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയിട്ട് തരണം ബി ഐ ഇ സബബിൻ യക്കുറഹുറിയാൻ ഉമ്മഹു ഈ ബി അയ്യ സബിൻ ഏത് കാര്യത്തിലാണ് യക്രഹു റയ്യാൻ റയ്യാൻ വെറുത്തത് ഉമ്മഹു അവൻ്റെ ഉമ്മയെ എന്ത് കാരണത്താലാണ് ഉമ്മയെ റയ്യാൻ വെറുത്തത് അതുപോലെ അടുത്ത ചോദ്യം എന്ത് കാരണത്താലാണ് നമുക്കറിയാലോ അത് ഈ പാഠം വായിച്ച് നോക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക രണ്ട് മൂന്ന് വട്ടം ഓൺലൈൻ ക്ലാസ് ആണല്ലോ ഇതൊന്നുകൂടെ ഒന്നുകൂടെ ഇങ്ങനെ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനെ താഴ്മലുള്ള ഉമ്മു അറബി തന്നെയാണ് കേട്ടോ ആൻസർ എഴുതേണ്ടത് അയിന താഴ്മലിൽ ഉമ്മ ഉമ്മ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് റയ്യാൻ്റെ ഉമ്മ എവിടെ അയിന എവിടെ താഴ്മും ജോലി ചെയ്തിരുന്നു അല്ല ഉമ്മു ഉമ്മ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ലിമ ബക്കത്തിൽ ഉമ്മു ഉമ്മ എന്തിനാണ് കരഞ്ഞത് കണ്ണുനീർ കവളിലൂടെ ഒഴുകി എന്ന് പറഞ്ഞല്ലോ അപ്പം എന്തിനാണ് ഉമ്മ കരഞ്ഞത് ഇതെന്ത് ചെയ്യുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ഇത് അതുപോലെ നേരത്തെ പറഞ്ഞ കടങ്കഥയും എന്തു ചെയ്യുക എഴുതിയിട്ട് നിങ്ങളെനിക്ക് അയച്ചു തരിക ഇൻഷാല്ല അതിൻ്റെ താഴെ ഒരു ചോദ്യം കൂടെ ഉണ്ട് തത്ത ഹയ്യുൽ അഫ്കാർ ലത്തീ ഹത്തറത്ത് ബിബാ ഹലറത്ത് ബിബാലി ഉമ്മിഹിദ് മുതക്കിറ ഒരു മുതക്കിറ തയ്യാറാക്കാനാണ് ഇൻഷാല് അത് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയും എന്നിട്ട് അത് എഴുതിയാൽ മതി ഇപ്പോൾ തന്നെ അത് എഴുതണ്ട ഇൻഷാള്ള അള്ളാഹു നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ